ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രൂപത്തിലുള്ള ഒരു ചിക്കൻ 65, അത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻസ് അയക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിലുള്ള ചിക്കൻ 65 നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും സുറുക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അത്. അപ്പം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു വയ്ക്കാം. ഇനി നമുക്ക് മസാല തേക്കണം. അതിനായിട്ട് ഇവിടെ കുറച്ച് റെഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും അരച്ചതാണ്. അത് ഒരു കാ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 വലിയ ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറും അരിപ്പൊടിയും ഈ ചിക്കനിൽ എത്തുന്നത് വരെ, നല്ലതുപോലെ ചിക്കനിൽ പിടിക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ 1 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ കായം തേച്ച് വെച്ചിട്ട്. ചിക്കനിൽ നല്ലതുപോലെ കായം പിടിച്ചിട്ടുണ്ട്, ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ തിളച്ചെണ്ണയിലോട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ. കായൊക്കെ തേച്ച് നമ്മൾ സോസുകളൊന്നും ഒട്ടും യൂസ് ചെയ്യുന്നില്ല ഇതിലോട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വല്ല വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 65 ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വളരെ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ 65 തന്നെ ഉണ്ടാക്കാം. അപ്പോൾ തന്നെ ചിക്കൻ ഇളക്കാൻ പാടില്ല. ഒരു കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചിക്കന് സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടട്ടെ കേട്ടോ. ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഊരി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ 65 ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാം അല്ലേ. നമുക്ക് ഇനി ഇതിനെ സെർവ് ചെയ്താലോ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ഉള്ള നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൽ നമ്മൾ സോസൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.